നമസ്കാരം. നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെ യുവനടി നൽകിയ പരാതിയെ തുടർന്ന് അമ്മ സംഘടനയിൽ ഭിന്നിപ്പ് രൂക്ഷമാവുകയാണ്. വിജയ് ബാബുവിനെതിരെ അമ്മ സംഘടന കടുത്ത നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഭിന്നത. ആഭ്യന്തര പരിഹാര സമിതിയുടെ നിർദ്ദേശം അംഗീകരിക്കാത്തതിനെ തുടർന്ന് കമ്മിറ്റിയിൽ നിന്ന് നടി മാല പാർവതി, ശ്വേത മേനോൻ, കുക്കു പരമേശ്വരൻ എന്നിവർ രാജിവെച്ചിരുന്നു. ആഭ്യന്തര പരിഹാര സമിതിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇവർ രാജിവെച്ചത്. അമ്മ സംഘടനയിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ രൂക്ഷമാകുന്നതിനിടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതിജീവത. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സ്റ്റോറിയിലാണ് അതിജീവതയുടെ പ്രതികരണം. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നത്. നടി മാല പാർവതിയെ അഭിനന്ദിച്ച് പങ്കുവച്ച സ്റ്റോറിക്ക് പിന്നാലെയാണ് അമ്മ സംഘടനയെക്കുറിച്ച് അതിജീവത സ്റ്റോറി പങ്കുവച്ചത്. ജസ്റ്റ് ബിലീവ് യുവർ ഓൺ അമ്മ, നോട്ട് എനി അതർ എന്നാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതായത്, ലോകത്ത് സ്വന്തം അമ്മയല്ലാതെ മറ്റാരെയും വിശ്വസിക്കരുത് എന്നാണ് അതിജീവത പറയുന്നത്. ഇതിനിടെ അമ്മ സംഘടനയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടെടുത്ത നടി മാല പാർവതി അതിജീവതയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഹ്യൂജ് റെസ്പെക്ട് ടു ദിസ് ബ്രില്ലിയന്റ് ലേഡി, ഹാറ്റ്സ് ഓഫ് യു എന്നാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സ്റ്റോറിയിൽ പറയുന്നത്. അതേസമയം വിജയ് ബാബുവിനെതിരായ പരാതിയിൽ നടപടിയെടുക്കാൻ അമ്മ സംഘടന ഭാരവാഹി യോഗം ചേർന്നിരുന്നു. എന്നാൽ നടനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഒട്ടുമിക്ക താരങ്ങളും സ്വീകരിച്ചത്. ആഭ്യന്തര പരിഹാര സമിതി നിർദ്ദേശം സ്വീകരിക്കാൻ സംഘടന തയ്യാറായില്ല, മറിച്ച് വിജയ് ബാബു നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കാൻ അനുവദിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മൂന്ന് നടിമാർ ആഭ്യന്തര പരിഹാര സമിതിയിൽ നിന്ന് രാജിവെച്ചത്. എന്നാൽ വിജയ് ബാബുവിനെതിരെ ICC മുന്നോട്ട് വെച്ച ശുപാർശകൾ അതേപോലെ പാലിച്ചുവെന്നാണ് രചന നാരായണൻകുട്ടി പറയുന്നത്. ഇതിനെതിരെ മാലാ പാർവതി ശക്തമായി രംഗത്തെത്തി. കൂടാതെ വിജയ് ബാബുവിനെതിരെ നടപടിയെടുക്കുന്നതിനെതിരെ അമ്മ ജനറൽ സെക്രട്ടറി, ഇടവേള ബാബു, നടൻ സിദ്ദിഖ് തുടങ്ങിയവർ എതിർത്തെന്നും മാലാ പാർവതി പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ ബാബുരാജ് മാത്രമാണ് പിന്തുണ നൽകിയിരുന്നത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ കാരണം ബാബുരാജ് മാത്രമാണ്. നടപടിയെടുക്കാത്ത പക്ഷം അദ്ദേഹം രാജിവെക്കുമെന്ന് വരെ പറഞ്ഞെന്നും മാല പറഞ്ഞു. ഈ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ക്ഷമയോടെ നോക്കിയവരാണ് ശ്വേതയും കുക്കുവും. അമ്മ സംഘടനയോട് വലിയ സ്നേഹമുള്ളവരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അമ്മയെ തിരുത്താൻ സാധിക്കുമെന്ന് ഇരുവരും കരുതി. അമ്മയുമായി ഞാൻ അത്രത്തോളം ഇടപെട്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിൽ നിന്നും ഹാപ്പി സർദാർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ചില നിലപാടുകൾ കാരണം ഞാൻ കുറച്ച് സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് മാലാ പാർവതി പറയുന്നു. അങ്ങനെയുള്ളവരൊക്കെ ഉള്ളപ്പോൾ എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലെന്ന് മാലാ പാർവതി കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.